ആറളം പേരാവൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ 2019 ആരംഭിച്ച ഓടംതോട് കോൺക്രീറ്റ് പാലം പ്രവൃത്തി ഇഴയുന്നു. ആറളം പേരാവൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി 2019 ഓടംതോട് കോൺക്രീറ്റ് പാലം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ 4 വർഷത്തിലധികമായിട്ടും പാലം പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. ആറളം ആദിവാസി പുനർധിവാസ പാക്കേജിന്റെ ഭാഗമായാണ് ഫാം മെയിൻ ഓഫീസിനടുത്ത് ബാവലിപ്പുഴയ്ക്ക് കുറുകെ ഓടംതോട് പാലം പ്രഖ്യാപനം ഉണ്ടായത്. ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നപ്പോൾ കാൽനടയായെങ്കിലും മണത്തണ പേരാവൂർ കണിച്ചാർ ഭാഗങ്ങളിലേക്ക് ജനങ്ങൾക്ക് പോകാൻ കഴിയുമായിരുന്നു. കോൺക്രീറ്റ് പാലം പ്രവൃത്തി ആരംഭിച്ചതോടെ തൂക്കുപാലം അപ്രത്യക്ഷമായി. ഇതോടെ മേഖലയിലെ ജനങ്ങളുടെ ദുരിതം ഇരട്ടിയായി. പാലം പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങാൻ കാരണം കോൺട്രാക്ടർക്ക് പണം ലഭിക്കാത്തത് കൊണ്ടാണ് എന്നാണ് സംസാരം. അപ്രോച്ച് റോഡ് ഉയർത്തലിന്റെ പേരിൽ കീഴ്പ്പള്ളി കാക്കേങ്ങാട് പൊതുമരാമത്ത് റോഡിന്റെ ഓടംതോട് ഭാഗം ബ്ലോക്ക് ചെയ്തതിനാൽ ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകാൻ ബുദ്ധിമുട്ടുകയാണ്. ഈ വർഷമെങ്കിലും പാലം നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകാൻ കഴിയുമോ എന്നാണ് നാട്ടുകാരിൽ ഉയരുന്ന ചോദ്യം. ഈ ആറളം പേരാവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ ഓടംതോട് പാലം പ്രവൃത്തി ആരംഭിച്ചിട്ട് 4 വർഷമായി. 2019 ഈ പാലം പണി നബാർഡ് പദ്ധതിയിൽപ്പെടുത്തി ആരംഭിച്ചത്. ഈ പാലം പണി ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഒരു കാരണവശാലും ഇത് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അധികൃതർ തയ്യാറാകാത്തതിന്റെ ഭാഗമായി ഇപ്പം ഒരുപാട് ആളുകൾ ഇപ്പം കിലോമീറ്ററുകൾ വളഞ്ഞാണ് ഇപ്പം പേരാവൂര് അതോടൊപ്പം തന്നെ വയനാട് മേഖലയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ പ്രവൃത്തി ആരംഭിച്ചു. ആ ആരംഭിച്ചത് പൂർത്തീകരിക്കാൻ അധികൃതർക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. ഒന്ന്, ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ആദിവാസി ജനവിഭാഗങ്ങളും അതോടൊപ്പം കീഴ്പ്പള്ളി എടൂർ ആറളം പ്രദേശങ്ങളിലെ ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് ഇതുവഴി കടന്നു പോകേണ്ടതാണ്. എന്നാൽ ഈ ഇത് പണി ഇഴഞ്ഞു നീങ്ങുന്നത് പാലത്തിന്റെ പണി ഇഴഞ്ഞു നീങ്ങുന്നത് കൊണ്ട് ഈ വാഹനങ്ങൾക്കൊന്നും അങ്ങോട്ട് കടന്നു പോകാനോ ജനങ്ങളേറെ ബുദ്ധിമുട്ടുകയാണ്. എത്രയും പെട്ടെന്ന് ഈ പാലത്തിന്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങളുടെ ദുരിതമകറ്റാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പറയാനുള്ളത്. ഓരോ വിഷയങ്ങൾ വരുമ്പോഴും വാർത്തകൾ വരുമ്പോഴും അവിടെ ഇവിടെയും ഒന്ന് തൊട്ടുവെക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ഒന്ന്, കാക്കേങ്ങാട് കീഴ്പ്പള്ളി റോഡ് PW റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം ഉൾപ്പെടെയുള്ള ഈ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഈ പ്രവൃത്തിയും എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഈ പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ നബാർഡ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് അറിയിക്കാനുള്ളത്.